വാർത്തകൾ തുടരുന്നു. മതിലകം ബ്ലോക്ക് തല കാർഷിക സേവന കേന്ദ്രം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ പ്രവർത്തനത്തിന് കുറച്ച് സമയമെടുക്കേണ്ടി വന്നു. അത് മറ്റൊന്നുകൊണ്ടല്ല, അതിൻ്റെ നിയമാവലി തയ്യാറാക്കാൻ, അത് രജിസ്റ്റർ ചെയ്യാൻ, അതിന് ബന്ധപ്പെട്ട യോഗം ചേരാൻ, അങ്ങനെ ഉള്ള നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് അല്പം വൈകിയത്. നമുക്കിപ്പോഴാണെങ്കിലും ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ സ്ഥാപനം അഗ്രോ സർവീസ് സെൻ്റർ ഇവിടെ ആരംഭിക്കുമ്പോൾ കേരളത്തിൽ കൃഷിരംഗത്ത് കൂടുതൽ മാറ്റമുണ്ടാക്കാൻ പോകുന്ന ഒരുപാട് പദ്ധതികൾ വരുമ്പോൾ അതിനോടൊപ്പം നിൽക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ അഗ്രോ സെൻ്ററിൻ്റെ സേവനങ്ങൾ ഇവിടുത്തെ സാധാരണ തലങ്ങളിലുള്ള ആളുകൾക്ക് എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഏത് പരിപാടി ആരംഭിച്ചാലും പ്രൊജക്റ്റ് ആരംഭിച്ചാലും കൃഷി ഒരു മാന്യമായ തൊഴിലെന്ന അർത്ഥത്തിൽ അവർക്ക് കൃഷി ചെയ്താൽ എൻ്റെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന അർത്ഥത്തിൽ ആളുകളുടെ ഇടയിൽ ഒരു വിശ്വാസ്യയോഗ്യമായ ഒരു സ്ഥിതി പൊതുവെ ഉണ്ടായിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബീദ് അലി അധ്യക്ഷത വഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ, ആത്മ പ്രൊജക്ട് ഡയറക്ടർ ബി എസ് റോയ്, പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് മുഹമ്മദ് ഷെഫീർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം എ വിജയൻ, സി കെ ഗിരിജ, കെ പി പുഷ്പൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലൈന അനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ കെ വി അജിത് കുമാർ, സിന്ധു രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതി നക്ഷത്ര ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി സുകുമാരൻ തന്ത്രി ഞാറയ്ക്കൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ലിജേഷ് സഹകാർമ്മികനായി. തുടർന്ന് കിഴക്കേടുത്ത് മാധവൻ നമ്പൂതിരിയുടെ പ്രഭാഷണം, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. 14 മുതൽ 20 വരെ പുലർച്ചെ മഹാഗണപതി ഹവനം, 8 ശീവേലി, വൈകിട്ട് 5 കാഴ്ച ശീവേലി, രാത്രി വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. 15 രാത്രി 7 ഭഗവതിക്ക് രൂപക്കളവും പാട്ടും, 16 രാത്രി 7 സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതിയുടെ പ്രഭാഷണം, 18 രാത്രി 7 കുട്ടികളുടെ നൃത്ത പരിപാടികൾ, 19 രാത്രി 7 കൊല്ലം ധർമ്മജയുടെ ഭജൻ സന്ധ്യ, 20 വൈകിട്ട് 3 പകൽപൂരം, തുടർന്ന് വെടിക്കെട്ട്, രാത്രി 8 തായമ്പക, 9 നാടകം മകം പിറന്ന മാക്കം, 11:30 ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. കൂളിമുട്ടം നെടുമ്പറമ്പ മഹല്ല് നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പലതിനു വേണ്ടിയും ഇങ്ങനെയുള്ള ഓഡിറ്റോറിയം സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ പല പരിപാടികളും നടത്തപ്പെടുവാൻ കൂടുതൽ സൗകര്യപ്രദമായ സ്ഥാപനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് വിശദീകരിക്കുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല. അതിനുള്ള ചിലവ് തീർച്ചയായിട്ടും വളരെയധികം കൂടിയ ചിലവായിരിക്കും. ആ ചിലവ് ഇവിടെ നിർവഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അതിൻ്റെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മഹലിൻ്റെ ദീനിയായ അതേപോലത്തെ മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് പണം ആവശ്യമാണ്. ആ സമ്പത്ത് ഇതിലൂടെ നമുക്ക് ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ അർഹതപ്പെട്ട പ്രതിഫലം ലഭിക്കുന്ന അമലാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ് എന്ന് പറയേണ്ടതില്ല. പിന്നെ ഇങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ, അവരെ അച്ചടക്കമുള്ള അനുസരണമുള്ള തലമുറയായി വാർത്തെടുക്കുവാൻ സാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഇതിനുവേണ്ടി ഇവിടെ ഇത്തരത്തിലുള്ള പരിപാടിക്ക് വേണ്ടി ഇവിടെ
കൂടിയ എല്ലാവരെയും ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം കൂടുതൽ അറിവ് സമ്പാദിക്കേണ്ടവരാണ്. കാരണം ചെയർമാൻ വി കെ ഹിദായത്തുള്ള അധ്യക്ഷനായി, സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഖ്, ശൈഖുന ഹൈദ്രോസ് മുസ്ലിയാർ ചെറുവാളൂർ, ഷറഫുദ്ദീൻ മൗലവി വേൻമനാട്, വി എ ഹസൻ, സീഷോർ ഗ്രൂപ്പ് എം ഡി ഇ എസ് മുഹമ്മദ് അലി, ഹൈദർ ഹാജി, കെ കെ അഷ്റഫ്, പി ബി അബ്ദുൾ ജബ്ബാർ, എസ് കെ ആറ്റക്കോയത്തങ്ങൾ, സി ഐ അബ്ദുൾ ഖാദർ ഹാജി, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. എടതിരുത്തി പൈനൂർ പുഞ്ചപ്പാടത്ത് 4 ഏക്കറിലായി നടത്തിയ നെൽകൃഷി വിളവെടുത്തു. 120 ദിവസം കൊണ്ട് വിളയുന്ന ജ്യോതി നെല്ലാണ് കടവത്ത് കുമാരൻ നേതൃത്വത്തിൽ ഇവിടെ കൃഷി ചെയ്തത്. എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഉഷാ വേലായുധൻ, കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജൻ പൊറ്റേക്കാട്ട്, പഞ്ചായത്തംഗം സലീം വലിയകത്ത്, ഷെമീർ എളയടത്ത്, എൻ വി ജോഷി, കെ കൊച്ചുമോൻ എന്നിവർ സംസാരിച്ചു. കുളിമുട്ടം പൊക്ലായി ബദർ പള്ളിയോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന മദ്രസ കെട്ടിടത്തിന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നടത്തി. പ്രാണിയാട് മഹല്ല് കമ്മിറ്റി എസ് കെ ഹാഷിം തങ്ങൾ അധ്യക്ഷനായി. ശൈഖുന ഹൈദ്രോസ് മുസ്ലിയാർ ചെറുവാളൂർ, ഷിഹാസ് പുത്തൻ വീട്ടിൽ സാജുദ്ദീൻ, റാഫി ഭാഗവി, സിദ്ദിഖ് കാട്ടുപറമ്പിൽ റിയാസ് മുയേനി, എൻ എം അബ്ദുൽ ഖാദർ, മുഹമ്മദ് പുന്നിലത്ത് തുടങ്ങിയവരും സംസാരിച്ചു. എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ മൈക്രോ ഫിനാൻസ് ഡേ ആഘോഷിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ദർശനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആരെങ്കിലും തെറി വിളിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നരാജീവൻ എന്നൊക്കെ വിളിക്കുന്ന സംവിധായകനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എന്തെല്ലാം കോലാഹലങ്ങൾ നാട്ടിൽ നടക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഞങ്ങളൊക്കെ ഇപ്പം രാഷ്ട്രീയത്തിൽ വന്ന് ഞാൻ ജയന്തനൊക്കെ ബി ഡി ജയസന്തോഷ് ഇതിനു മുമ്പ് പണ്ട് പറയും രാഷ്ട്രീയക്കാരൻ തന്തില്ലാത്തതേ പറയുള്ളൂ എന്ന് പറയും. കാരണം പല തന്ത ഇന്ന് പറഞ്ഞതല്ല നാളെ പറയാം, നാളെ പറഞ്ഞതല്ല മറ്റന്നാൾ പറയാം എന്ന് പറയുന്ന ഒരവസ്ഥ. തീർച്ചയായും കമൽ എന്ന ഒരു സംവിധായകൻ ഇന്ത്യ പ്രധാനമന്ത്രി വളരെ മോശമായ രീതിയിൽ വിമർശിച്ച് സംസാരിക്കും. നോട്ട് നിരോധനത്തിനെ കുറിച്ച് സംസാരിക്കുക ഏറ്റവും മോശമായ രീതിയിൽ വിമർശിച്ച കമാലുദ്ദീൻ സംസാരിച്ച് നമ്മൾ ടി വിയിലും ഒക്കെ കണ്ടു. പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി ചലച്ചിത്ര കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു സുരേഷ് ഗോപി നരേന്ദ്രമോദിയുടെ കാല് നക്കിയിട്ടാണ് എം പി ആണെന്ന് പോലും അത്രയും മോശമായ രീതിയിൽ വിമർശിച്ചു. യോഗം കൗൺസിലർ ജയന്തൻ പുത്തൂർ അധ്യക്ഷനായിരുന്നു. യൂണിയൻ മൈക്രോ ഫിനാൻസ് ട്രഷറർ നരേന്ദ്രൻ തയ്യിൽ ആമുഖ പ്രഭാഷണം നടത്തി. യൂണിയൻ വൈസ് പ്രസിഡന്റ് പി വി സുധീപ് മാസ്റ്റർ യോഗം കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ജയന്തൻ പുത്തൂരിനെ ആദരിച്ചു. പി ടി മന്മഥൻ മുഖ്യപ്രഭാഷണം നടത്തി. മോഹനൻ കണ്ണമ്പുള്ളി, വിശ്വംഭരം മാസ്റ്റർ, സലീം ദർശനാത്ത്, കെ വി ജയരാജൻ, ശ്രീജ മൗസ്മി, യമുന രവീന്ദ്രൻ, പ്രശാന്ത് മേനോത്ത്, ജയറാം കടവിൽ, പ്രകാശ് കടവിൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ആചാരപ്പെരുമയുടെ നിറവിൽ ഒന്നാം താലപ്പൊലിക്ക് തുടക്കം. സുരക്ഷയൊരുക്കാൻ വൻ പോലീസ് സന്നാഹം. മതിലകം പോലീസ് സ്റ്റേഷനും പരിസരവും ഇനി ക്യാമറയുടെ നിരീക്ഷണത്തിൽ. കഴിമ്പറം കാഞ്ഞിരപ്പള്ളി വലിയുള്ളാഹി കാർന്നൂരുപ്പാപ്പയുടെ 134th ആണ്ട് നേർച്ച ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.